പ്രഭാഷകൻ 41 അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യെ സമാധാനപൂർവം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത്. അത്യുനന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷം ആയിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതിനെപ്പറ്റി ചോദ്യമില്ല. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചുപോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്ദയനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നപ്പോൾ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേരുപോലും മാഞ്ഞുപോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപത്തേക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. ലജ്ജാശീലം, കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്: പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.